നമസ്കാരം. കേന്ദ്രവും സുപ്രീം കോടതിയും തമ്മിലുള്ള തുറന്ന പോര പരസ്യമാവുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ അംഗം വെട്ടല്ല. പക്ഷെ ഇപ്പോൾ മാത്രമാണ് ഈ ഉൾപോര മറനീക്കി പുറത്തു വന്നത്. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപ് രാജ്യസഭയിൽ പാസാക്കാൻ ബി ജെ പി കൊണ്ടുവന്ന ഒരു ബില്ല്, അതിനുശേഷം ഇങ്ങോട്ട് സുപ്രീം കോടതിയും കേന്ദ്രവും തമ്മിലുള്ള ഉൾപോര പരസ്യമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിക്കൊണ്ടുള്ള ബില്ലാണ് രാജ്യസഭയിൽ ബി ജെ പി സർക്കാർ അവതരിപ്പിച്ചത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുയരുകയും രാജ്യവ്യാപകമായി ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഗുജറാത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇതിന് മറുപടി നൽകിയത്. ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പരസ്യമായി ചോദിച്ചുകൊണ്ടും ഗുജറാത്ത് ഒരു പ്രത്യേക സംസ്ഥാനമായി മാറിയിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഗുജറാത്ത് ജഡ്ജിമാരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടുമാണ് സുപ്രീം കോടതി രംഗത്തെത്തിയത്. അവിടം കൊണ്ടും അവസാനിച്ചില്ല. കഴിഞ്ഞ ദിവസവും ഗുജറാത്ത് സർക്കാരിനെതിരെയും ഗുജറാത്തിലെ നിയമ സംവിധാനത്തിനെതിരെയും അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് സുപ്രീം കോടതി അഴിച്ചുവിട്ടത്. ഏറ്റവും ഒടുവിലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും വരുതിക്ക് നിർത്താൻ തന്നെയാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാലമത്രയും രാജ്യം ഭരിച്ചിരുന്ന ബി ജെ പി സർക്കാർ ഓരോ പാർട്ടിയെയും നേതാക്കളെയും നിലയ്ക്ക് നിർത്തിയിരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തന്നെയായിരുന്നു. ബി ജെ പിയെ എതിർക്കുന്ന പ്രമുഖരായ നേതാക്കളുടെ വീട്ടിൽ ഇ ഡി എ ഉപയോഗിച്ച് റെയ്ഡ് നടത്തുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല മറ്റ് കേന്ദ്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം ബി ജെ പി നിലയ്ക്ക് നിർത്തിയിരുന്നത്. എന്നാൽ ആ ഇ ഡിക്കെതിരെ തന്നെയാണ് സുപ്രീം കോടതിയുടെ അടുത്ത താക്കീത് എന്നതും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് ഇടുത്തിയാകുന്ന ഒരു റിപ്പോർട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിമർശനവുമായിട്ടാണ് സുപ്രീം കോടതിയുടെ രംഗപ്രവേശനം. ഇ ഡി നിയമത്തിന് കീഴിൽ നിന്ന് മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്നാണ് സുപ്രീം കോടതിയുടെ താക്കീത്. ഇ ഡി നിയമത്തിനപ്പുറം പോയി സ്വയം നിയമമായി മാറുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ മദ്യ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്കെതിരെ പുതിയ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഇ ഡിയുടെ നീക്കം തടഞ്ഞാണ് സുപ്രീം കോടതിയുടെ ശ്രദ്ധേയമായ ഈ നിരീക്ഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുന്ന ഛത്തീസ്ഗഡിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. മദ്യ അഴിമതി കേസിലെ പ്രതികൾക്കെതിരെ നടപടിയുമായി നീങ്ങുന്ന ഇ ഡിയെയും ഉത്തർപ്രദേശ് സർക്കാരിനെയും സുപ്രീം കോടതി വിലക്കിയിരിക്കുകയാണിപ്പോൾ. കേസിൽ പ്രതികളായ IAS ഉദ്യോഗസ്ഥനെയും മകനെയും അറസ്റ്റ് ചെയ്യുന്നതിനാണ് സുപ്രീം കോടതിയുടെ വിലക്ക്. ഒപ്പം ഉഗ്ര താക്കീതുമാണ് സുപ്രീം കോടതി ഇ ഡിക്ക് നൽകിയിരിക്കുന്നത്. ഇതോടെ കേന്ദ്ര സർക്കാരിന് പുറമെ ഇ ഡിയെയും പൂട്ടാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി വിലക്കിയിട്ടും ഇ ഡി അന്വേഷണവുമായി മുന്നോട്ട് പോയി എന്ന് കുറ്റാരോപിതർ കോടതിയെ അറിയിച്ചു. ഇ ഡി അന്വേഷണം July 19 സുപ്രീം കോടതി തടഞ്ഞ ശേഷവും ഉദ്യോഗസ്ഥർക്കെതിരെ UP പോലീസ് നടപടിയെടുത്തതായി അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇ ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ ഈ നീക്കം. കോടതി നടപടി മറികടന്നാണ് ഇതെന്ന് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഷ്തഗിയും ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ഉഗ്ര താക്കീതുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. ഇ ഡി നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചാൽ മതിയെന്നും നിയമത്തെ മറികടക്കാൻ ഇ ഡിക്ക് അനുവാദമില്ല എന്നുമാണ് സുപ്രീം കോടതി താക്കീത് നൽകിയിരിക്കുന്നത്. ഇത് കേന്ദ്രത്തിന് കൂടിയുള്ള ഒരു കൊട്ടായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും തമ്മിലുള്ള ഈ തുറന്ന പോര രാജ്യത്തും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്.